नमस्कार हरूर् ब्लॉक पंचायती नेतृत्व पंचायत विद्यारय कोविड प्रतिरोध भाग सानिटाइजर फ्लॉगिंग मशीन थर्मल स्कैनर नल्कि परूर् ब्लॉक पंचायत ऑफिस चुन परूर् ब्लॉक पंचायत प्रसिडेंट सेमिनार संतोष उद्घाटन പഞ്ചായത്ത് ഒന്നാം തീയതിക്ക് മുന്നായിട്ട് ഇതെല്ലാം വിതരണം ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ചതാണ്. പക്ഷേ നമുക്ക് ഇത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് രണ്ട് ദിവസം കൂടി വൈകിയത്. എന്നാൽ എന്നിരുന്നാൽ പോലും ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു മഹാമാരിയുടെ സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. കാരണം ഞങ്ങൾക്കാണെങ്കിൽ ഏതെങ്കിലും പറഞ്ഞിട്ട് സ്വന്തമായി സ്കൂളുകളില്ലാത്തതാണ്, യാതൊരുവിധ കെട്ടിടങ്ങളും എല്ലാം തന്നെ പഞ്ചായത്തിൻ്റെതാണ്. മറ്റു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹൈസ്കൂൾ എടുത്ത ജില്ലാ പഞ്ചായത്തിൻ്റെതാണ്. അപ്പോൾ ഇത് ഒന്നും തന്നെ ഇല്ല എങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ആ സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ തന്നെ എല്ലാവരും പറയുകയുണ്ടായി, നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഏതും സ്കൂളുകളും ഉൾപ്പെടുത്തി കൊണ്ടുവേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഡിവിഷൻ മെമ്പർമാർക്കും അതൊരു സന്തോഷം. കാരണം അവരുടെ പരിധിയിൽ വരുന്ന ആ സ്കൂളിനെ അവരാൽ കഴിയുന്ന ഒരു സഹായം എത്തിക്കാൻ കഴിയും എന്ന് പറയുന്നത് നമ്മുടെ മെമ്പർമാർക്ക് അതിയായ സന്തോഷം. നമ്മുടെ ബ്ലോക്ക് അതിർത്തിയിലെ 5 പഞ്ചായത്തുകളിലായി കോട്ടുവള്ളി, ഏഴിക്കര, ചേന്നമംഗലം, ചിറ്റാറ്റര, വടക്കേക്കര. അപ്പോൾ പറവ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ പലരും വിളിച്ചിരുന്നു, കാരണം നമ്മൾ പെടില്ല. അപ്പോൾ 5 പഞ്ചായത്തുകളിലായി 44 സ്കൂളുകളാണ് ബ്ലോക്ക് പരിധിയിലുള്ളത്. ആ 44 സ്കൂളിൽ 17 ഗവൺമെൻറ് സ്കൂൾ അതിലെ ഹൈസ്കൂളിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഹൈസ്കൂളുകൾക്ക് നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 50,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. പഞ്ചായത്തി രാജ് നിയമമനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല സ്കൂളുകൾ. LP സ്കൂളുകളാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലും ഹൈസ്കൂള് ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിലുമാണ് വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് യാതൊരു റോളും സ്കൂളുകളിൽ നൽകാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കാൻ പോകുമ്പോൾ അവരുടെ ആരോഗ്യ കാര്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള നടപടികളുമാണ് നടക്കുന്നത്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോഗിങ് മെഷീൻ, സാനിറ്റൈസർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്തുകൾക്കും നമ്മുടെ ദുരന്ത നിവാരണ സേനയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ ബാക്കി പത്രം എന്നുള്ള നിലയ്ക്ക് സ്കൂളുകൾക്ക് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് സാനിറ്റൈസ് ചെയ്യുന്നതിനും സ്കൂളുകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കുട്ടികളുടെ കുറച്ചുകൂടെ അവരുടെ എങ്ങനെയാണ് അവരെ ഈ കോവിഡിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള രീതിയിൽ സ്കൂളുകളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു നമ്മുടേതായ ഒരു എയ്ഡ് എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സാനിറ്റൈസർ, ഫോഗിങ് മെഷീൻ, തെർമൽ സ്കാനർ തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. പറവൂരിൽ നിന്നും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഞാൻ CJ ജോയ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, നോർത്ത് പറവൂർ.